തൃശൂർ മേജർ ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ കോൾ കർഷകർ ഉപരോധിച്ചു. കോൾ മേഖലയിലെ ചണ്ടി ഉടൻ നീക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു ഉപരോധം. രണ്ടര കിലോ കഞ്ചാവുമായി യുവാവിനെ എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡും ഐ ബിയും ചേർന്ന് പിടികൂടി. കണ്ണൂർ സ്വദേശി മുഹമ്മദ് ഫാസിലാണ് അറസ്റ്റിലായത്. എടത്തിരുത്തിയിൽ ജോലിക്കിടെ തൊഴിലുറപ്പ് തൊഴിലാളി കടന്നൽ കുത്തേറ്റ് മരിച്ചു. എടത്തിരുത്തി സ്വദേശി തിലകനാണ് മരിച്ചത്. ഏഴ് തൊഴിലാളികൾക്ക് കടന്നൽ കുത്തേറ്റു. കൊടുങ്ങല്ലൂർ നഗരത്തിൽ ജനവാസ കേന്ദ്രത്തിൽ വൻതോതിൽ മാലിന്യം തള്ളിയ നിലയിൽ ഹോട്ടലിൽ നിന്ന് മാലിന്യം ശേഖരിക്കുന്ന സംഘമാണ് വഴിയരികിൽ മാലിന്യം നിക്ഷേപിച്ചതെന്ന് നാട്ടുകാർ. നമസ്കാരം, വിശദമായ വാർത്തയിലേക്ക്. ജില്ലയിലെ കോൾ മേഖലയിലെ കനാലുകളിലെ ചണ്ടി നീക്കം ചെയ്യാത്തതിനെതിരെ പ്രതിഷേധം ഘടിപ്പിച്ച കോൾ കർഷകർ. തൃശൂർ മേജർ ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ടി കെ ജയരാജനെ കോൾ കർഷകർ ഉപരോധിച്ചു. കഴിഞ്ഞ 30-ന് ചേർന്ന കോൾ കർഷക ഉപദേശക കമ്മിറ്റി യോഗത്തിൽ 5 മേഖലകൾ തിരിച്ച് ചണ്ടി നീക്കാൻ കളക്ടർ നിർദ്ദേശിച്ചിരുന്നുവെങ്കിലും നടപടിയെടുക്കാത്തതാണ് കോൾ കർഷകരെ ചൊടിപ്പിച്ചത്. കോൾ കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് ഗോപിനാഥ് കോളങ്ങാട്ടിൽ, സെക്രട്ടറി എൻ കെ സുബ്രഹ്മണ്യൻ എന്നിവരുടെ നേതൃത്വത്തിൽ 50 കർഷകർ ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ഉപരോധിച്ചു. ഇറിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മൂലം 1000 ഹെക്ടർ സ്ഥലത്തെ ചണ്ടിയാണ് നീക്കം ചെയ്യാതെ കിടക്കുന്നത്. ചണ്ടിയും കുളവാഴിയും നീക്കം ചെയ്യാത്തതുമൂലം കോൾപാടങ്ങൾ മുഴുവൻ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുകയാണ്. 1 മുമ്പ് കോൾ കർഷകർ ചണ്ടി നീക്കണമെന്നാവശ്യപ്പെട്ട് ഇറിഗേഷൻ വകുപ്പ് ഓഫീസിലെത്തി പ്രതിഷേധം അറിയിച്ചിരുന്നുവെങ്കിലും കാര്യക്ഷമമായ നടപടി ഉണ്ടായില്ല. അടിയന്തിരമായി കുളവാഴിയും ചണ്ടിയും നീക്കം ചെയ്തില്ലെങ്കിൽ കൃഷി ഇറക്കാനാകാത്ത സ്ഥിതിയാണെന്ന് കോൾ കർഷകർ പറഞ്ഞു. സംഭവമറിഞ്ഞ് പി ബാലചന്ദ്രൻ MLA, തഹസിൽദാർ ടി കെ ജയശ്രീ എന്നിവർ സ്ഥലത്ത് എത്തി കോൾ കർഷകരുമായി ചർച്ച നടത്തി. തുടർന്ന് MLA ഇറിഗേഷൻ വകുപ്പ് മന്ത്രിയുമായി ഫോണിൽ നടത്തിയ ചർച്ചയിൽ ചണ്ടി നീക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ചണ്ടി നീക്കാൻ ഫണ്ട് ഇല്ലാതിരുന്നതാണ് പ്രതിസന്ധിക്കിടയാക്കിയതെന്ന് ഇറിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. പണമില്ലെങ്കിൽ തൻ്റെ വീടിൻ്റെ ആധാരം നൽകാമെന്നും ചണ്ടി ഉടൻ നീക്കം ചെയ്യണമെന്നും MLA പി ബാലചന്ദ്രൻ ഉദ്യോഗസ്ഥരോട് തുറന്നടിച്ചു. 1000 സ്ഥലത്താണ് ചണ്ടി നീക്കം ചെയ്യാനുള്ളത്. 7 ദിവസത്തിനകം ചണ്ടി നീക്കാമെന്ന് തഹസിൽദാർ നൽകിയ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് 1 മണിക്കൂറോളം നീണ്ട സമരം കർഷകർ അവസാനിപ്പിച്ചത്. ഈ തൃശൂർ കോർപ്പറേഷനിൽ തന്നെ ഏകദേശം 900 കൃഷിഭൂമിയുണ്ട്. അതിൽ പുല്ലഴി കോൾപ്പടവ്, മണിനാടൻ കോൾപ്പടവ്, പിന്നെ അരിമ്പൂർ, അന്തിക്കാട്, കോടന്നൂർ, അടാട്ട്, ഇവിടെയൊക്കെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വെള്ളം ഒഴുകിപ്പോകാതെ ഈ ചാലുകളിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം ഒഴുകിപ്പോയില്ലെങ്കിൽ കോൾ നിലങ്ങളിൽ നിന്ന് വെള്ളം ബണ്ടുകളിലേക്ക് ഈ ചാലുകളിലേക്ക് അടിച്ചു കയറ്റാൻ പറ്റില്ല. അത് പറ്റാത്തത് കൊണ്ട് കൃഷി വൈകുകയാണ്. ഒഴുക്ക് നിലച്ച് ഏത് നിമിഷവും ബണ്ട് മുറിഞ്ഞ് കോൾപ്പടവിലേക്ക് വെള്ളം കയറാം എന്നുള്ള സ്ഥിതിയാണ്. തക്കതായ പരിഹാര നടപടികൾ ഉണ്ടായിട്ടില്ല. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഇവർ വീണ്ടും വന്ന് എഞ്ചിനീയറുടെ മുന്നിലിരുന്നു. ഉടനെ ഈ കുളവാഴയും ചണ്ടിയും നീക്കി ഒഴുക്ക് സുഗമമാക്കി കൃഷി ഇറക്കാനുള്ള 7 ദിവസം കൊണ്ട് തന്നെ അവസ്ഥ സൃഷ്ടിക്കാമെന്ന് മന്ത്രിയും ബന്ധപ്പെട്ട വകുപ്പും ഉറപ്പ് തന്നിട്ടുണ്ട്. 7 ദിവസം കൊണ്ട് തന്നെ ഈ പണി പൂർത്തീകരിക്കും എന്നുള്ള ഉറപ്പുമേ ഞങ്ങളിപ്പോൾ പിരിഞ്ഞു പോവുകയാണ്. TC വിനോസ്, തൃശൂർ. തായ്ലാന്റിൽ നിന്നും കേരളത്തിലേക്ക് വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന 2 കിലോയിലധികം കഞ്ചാവുമായി യുവാവിനെ എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡും ഐ ബിയും ചേർന്ന് പിടികൂടി. സംഭവവുമായി ബന്ധപ്പെട്ട കണ്ണൂർ സ്വദേശി മുഹമ്മദ് ഫാസിലിനെ അറസ്റ്റ് ചെയ്തു. കഞ്ചാവ് വാങ്ങാനെത്തിയ 3 പേർ എക്സൈസ് സംഘത്തെ കണ്ട് ഓടി രക്ഷപ്പെട്ടു. ഇന്നലെ രാത്രി ദേശീയപാത മുടിക്കോട് സ്വകാര്യ ലോഡ്ജ് പരിസരത്തു നിന്നാണ് യുവാവിനെ കഞ്ചാവുമായി പിടികൂടിയത്. പ്രതി സഞ്ചരിച്ചിരുന്ന കാറും മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പും എക്സൈസ് സംഘം കസ്റ്റഡിയിലെടുത്തു. എക്സൈസ് ഇന്റലിജൻസിന് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്നാണ് ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട കഞ്ചാവ് പിടികൂടിയത്. പിടികൂടിയ കഞ്ചാവിന് വിപണിയിൽ 75 ലക്ഷത്തോളം വില വരും. ഗ്രാമീണ പിടിയിലായ മുഹമ്മദ് ഫാസിൽ കേരിയറാണെന്ന് ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ ഷാനവാസ് പറഞ്ഞു. ഇൻസ്പെക്ടർ എൻ സുദർശൻ കുമാർ, പ്രിവന്റീവ് ഓഫീസർമാരായ ലോനപ്പൻ, കെ ജെ ജബാർ, VM സോണി, സിവിൽ എക്സൈസ് ഓഫീസർമാരായ സനീഷ് കുമാർ, പിങ്കി മോഹൻദാസ് തുടങ്ങിയവർ കഞ്ചാവ് പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. സംസ്ഥാനത്ത് ആദ്യമായിട്ടും എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലും ആദ്യമായിട്ടാണ് ഇത്തരം ഒരു കേസ് കണ്ടെടുക്കുന്നത്. ഇവിടെ നിന്നും കഞ്ചാവ് വാങ്ങിക്കാൻ വേണ്ടി തായ്ലൻഡിൽ പോവുക, അവിടെ നിന്ന് കഞ്ചാവ് വാങ്ങി ഫ്ലൈറ്റിൽ നിന്ന് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വരിക, അവിടെ നിന്നും മറ്റുള്ളവർ കൈമാറാനായിട്ട് മണ്ണുത്തി ഭാഗത്ത് നിൽക്കവെയാണ് ഈ വ്യക്തി നമ്മൾ പിടികൂടുന്നത്. പാലക്കാട് IB എക്സൈസിലെ പാലക്കാട് ഇന്റലിജൻസിലെ എക്സൈസ് ഇൻസ്പെക്ടർ
നൗഫലിന് കിട്ടിയ രഹസ്യ വിവരം അദ്ദേഹം തൃശ്ശൂരിലെ ഇന്റലിജൻസ് വിഭാഗത്തിൽ കൈമാറുകയും ഈ ഇരു ഇന്റലിജൻസ് വിഭാഗങ്ങളും തൃശ്ശൂർ നാർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡും ചേർന്നിട്ടാണ് ഈ കേസ് കണ്ടെടുത്തിട്ടുള്ളത്. എടത്തിരുത്തിയിൽ തൊഴിലുറപ്പ് പണിക്കിടെ തൊഴിലാളി കടന്നൽ കുത്തേറ്റ് മരിച്ചു. ഏഴ് തൊഴിലാളികൾക്ക് കടന്നലിന്റെ കുത്തേറ്റു. എടത്തിരുത്തി സ്വദേശി കോലാന്ത്ര വീട്ടിലെ 70 വയസ്സുള്ള തെലകനാണ് മരിച്ചത്. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് സംഭവം. എടത്തിരുത്തി കൊപ്രാക്കളം തെക്ക് ഭാഗത്ത് 23 തൊഴിലുറപ്പ് തൊഴിലാളികൾ ചേർന്ന് തോട് വൃത്തിയാക്കുകയായിരുന്നു. പുൽക്കാടുകൾ വെട്ടുന്നതിനിടെ കടന്നൽ കൂട് ഇളകി കൂട്ടത്തോടെ തിലകനെ ആക്രമിക്കുകയായിരുന്നു. പരിക്കേറ്റവരെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും തിലകന്റെ ജീവൻ രക്ഷിക്കാനായില്ല. പരിക്കേറ്റ ഔസേപ്പ്, അമ്മിണി, രാധ, ധർമ്മൻ, ശാന്ത, ചന്ദ്രൻ, സുശീല, ശിവരാമൻ, ലക്ഷ്മണൻ, ജോൺസൺ, സുനന്ദ, പീതാംബരൻ എന്നിവരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. തിലകേട്ടന് തോട്ടിലേക്ക് ഇറങ്ങാൻ പറ്റില്ല. അപ്പോൾ മൂപ്പര് സൈഡിൽ നിന്ന് വെട്ടി പോവായിരുന്നു. അപ്പോൾ ചോട്ടിലുള്ള മുകളിലുള്ള കടന്നൽ കൂടാണെങ്കിൽ കണ്ടായിരുന്നു. ചോട്ടിലുള്ള കടന്നലായ കാരണം കൊണ്ട് കണ്ടില്ല. ആൾ പോയപ്പോൾ ആൾക്കാണെങ്കിൽ ശരിക്ക് വേഗം നടക്കാനൊന്നും പറ്റിയില്ല. ആൾ അഞ്ചാറെണ്ണം കുത്തി ആൾ പിന്നെ കൂടെയുള്ള പെണ്ണുങ്ങളെയും കുത്തി, എല്ലാവരും കുത്തി. ആൾ നേരെ കിഴക്കോട്ടെ പോയത്, പടിഞ്ഞാട്ട് വരുന്നതിന് കിഴക്കോട്ടെ പോയത്. കിഴക്കോട്ട് പോയിട്ട് വീണ്ടും പടിഞ്ഞങ്ങോട്ട് വഴിയില്ല, പടിഞ്ഞാട്ട് തന്നെ പോന്നു. അപ്പോൾ എല്ലാം കൂടിയും പൊതിഞ്ഞു. ആൾ വരുന്നത് എന്നെ പിടിക്കുക എന്നെ പിടിക്കുക. ആൾ തീരെ വയ്യാണ്ട് ഞങ്ങളൊരു കണക്കിന് പിടിച്ച് അവിടെ കൊണ്ടൊരു മാവുണ്ടായിരുന്നു. മാവിന് കൊടുങ്ങല്ലൂർ നഗരത്തിൽ ജനവാസ കേന്ദ്രത്തിൽ വൻതോതിൽ മാലിന്യം തള്ളിയ നിലയിൽ ചെന്തപുരം ഒക്കെ ആശുപത്രി റോഡിലാണ് ഭക്ഷണാവശിഷ്ടങ്ങളും പ്ലാസ്റ്റിക് വസ്തുക്കളും നിക്ഷേപിച്ചത്. നഗരത്തിൽ പലയിടങ്ങളിലും മാലിന്യം നിക്ഷേപിക്കുന്നത് ആരോഗ്യവകുപ്പ് തടഞ്ഞിരുന്നു. ഈ സാഹചര്യത്തിൽ ആളൊഴിഞ്ഞ റോഡിൽ മാലിന്യം തള്ളിയതാണെന്നാണ് സൂചന. ഹോട്ടലിൽ നിന്നും മറ്റും മാലിന്യം ശേഖരിക്കുന്ന സംഘമാണ് വഴിയരികിൽ ഇവ തള്ളിയതെന്ന് സംശയിക്കുന്നുണ്ട്. മാലിന്യത്തിൽ നിന്നും ചില സ്ഥാപനങ്ങളുടെ മേൽവിലാസം ലഭിച്ചിട്ടുണ്ട്. മാലിന്യം തള്ളിയവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും പ്രദേശത്ത് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുമെന്നും നഗരസഭാ അധികൃതർ അറിയിച്ചു. ഒരേ നിത്യമായിട്ടുള്ള പ്രശ്നമാണ് ഈ കാണുന്നത്. ഗ്യാസ് കോടിന്റെ ഭാഗത്ത് നിരവധി വേസ്റ്റുകൾ കുന്നുകൂടിയിട്ട് പൊതുജനങ്ങൾക്ക് നടക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഒന്ന് കൂടിക്കൊണ്ടിരിക്കുന്നത്. അത് ഹോട്ടൽ വേസ്റ്റുകളും അതുപോലെ തന്നെ ബേക്കറി വേസ്റ്റുകൾ ഇട്ടിട്ട് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള ജനങ്ങൾക്ക് ഈ വഴിയാണ് പോകുന്നത്. അവർക്ക് പോകാൻ പറ്റുന്ന സാഹചര്യം ഉണ്ട്. കൂടുതൽ പട്ടികളും അങ്ങനെ പട്ടികൾ ആക്രമിക്കപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട് ജനങ്ങളെ. അപ്പം വരുന്ന സാഹചര്യങ്ങളിൽ ഇപ്പോൾ ക്യാമറ വയ്ക്കുകയോ അല്ലെങ്കിൽ നിരന്തരമായി ഇവിടെ ആൾക്കാരെ ഒന്ന് പിടിക്കുകയോ ചെയ്താൽ മാത്രമേ ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ പറ്റുള്ളൂ. കഴിഞ്ഞ ആഴ്ചയിൽ വന്ന് വേസ്റ്റ് എടുത്ത് പോയ സ്ഥലമാണ്. നേരത്തെ ക്ലീൻ ചെയ്ത് പൂർണ്ണമായിട്ടും ക്ലീൻ ചെയ്ത് പോയതാണ്. അതിനുശേഷം വന്ന വേസ്റ്റാണ്. അപ്പോൾ ഇത് നമ്മൾ പരിശോധിച്ചിട്ടുണ്ട്. ഒന്ന് രണ്ട് തെളിവ് കിട്ടിയിട്ടുണ്ട്. തെളിവ് കിട്ടിയത് ശക്തമായ നടപടി നമ്മളെടുത്തു. അത് മാത്രമല്ല, അത് നമ്മളെടുക്കുന്ന നടപടി മീഡിയയിലൂടെ ജനങ്ങൾ അറിയണം. ചില വീട്ടുകാർ ഇവിടെ വേസ്റ്റ് ഇടുന്നത് കണ്ടുകൊണ്ട് അവിടെ കൊണ്ടിട്ട് നിക്ഷേപിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അവർ നമുക്കതിൽ തെളിവൊന്നും കിട്ടാൻ ചിലപ്പോൾ സാധ്യതയില്ല. അപ്പോൾ അവരിവിടെ അറിഞ്ഞിട്ട് ഇവിടെ മാലിന്യം നിക്ഷേപിക്കുന്നത് അവർ ഒഴിവാക്കാനുള്ളൊരു നടപടി അത് നിങ്ങളുടെ ഇവിടെ സഹകരണം ആവശ്യമാണ്. തിരുവത്ര കുഞ്ചേരിയിൽ അജ്ഞാത ജീവിയുടെ ആക്രമണത്തിൽ നിരവധി കോഴികൾ ചത്തു. പണ്ടാരിക്കൽ ഗീതയുടെ വീട്ടിലെ കോഴികളെയാണ് അജ്ഞാത ജീവി കൊന്നൊടുക്കിയത്. രാവിലെ വീട്ടുകാർ കൂടെ തുറക്കാനെത്തിയപ്പോഴാണ് 20 കോഴികളെ ചത്ത നിലയിൽ കണ്ടത്. പെരുമ്പടപ്പ് പഞ്ചായത്തിലെ ഐരൂർ കുട്ടാടൻ പാടത്തെ മുണ്ടകൻ കൃഷി ഇത്തവണ മുടങ്ങില്ല. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഇടപെട്ട് കർഷകർക്ക് വിത്തും ആവശ്യമായ നഷ്ടപരിഹാരവും നൽകാൻ ധാരണയായി. 135 ഏക്കർ കൃഷി ചെയ്യാനുള്ള 35 ദിവസം പ്രായമുള്ള ഞാറ് കാലവർഷക്കെടുതി മൂലം പൂർണ്ണമായും നഷ്ടപ്പെട്ടിരുന്നു. നടാൻ പാകത്തിൽ ഉഴുത് പാകപ്പെടുത്തിയ സമയത്താണ് ശക്തമായ മഴ പെയ്ത് ഞാറ് പൂർണ്ണമായി നശിച്ചത്. കാലവർഷക്കെടുതിയിൽ നഷ്ടപ്പെട്ടതിന് പകരമായി ഉമാവിത്ത് നൽകണമെന്നും നടാൻ പാകത്തിൽ ഉഴുത് ക്രമപ്പെടുത്തിയ പാടശേഖരം വീണ്ടും കൃഷിക്ക് അനുയോജ്യമാക്കാനുള്ള തുക നഷ്ടപരിഹാരമായി നൽകണമെന്നും ഡിവിഷൻ മെമ്പർ എ കെ സുബൈർ ജില്ലാ കൃഷി ഓഫീസറോട് നിവേദനത്തിലൂടെ ആവശ്യപ്പെട്ടിരുന്നു. വിഷയത്തിന്റെ ഗൌരവം ഉന്നത ഉദ്യോഗസ്ഥർക്ക് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ കൃഷിനാശം നേരിട്ട കർഷകർക്ക് ആവശ്യമായ വിത്ത് ഉടൻ അനുവദിക്കുകയായിരുന്നു. കർഷകർക്ക് ആവശ്യമായ വിത്ത് കൃഷിയിടത്തിൽ കൃഷിഭവൻ നേരിട്ട് നൽകും. 50 ചാക്ക ഉമ നെൽവിത്താണ് ഇങ്ങനെ വിതരണം ചെയ്യാം. കാരണം പെരുമ്പടപ്പ് പഞ്ചായത്തിലെ ഐരൂർ കുട്ടാടം പാടത്ത് 135 ഏക്കറോളം വരുന്ന കൃഷിപാടം ഞാറ് പരിപൂർണമായി മഴ കാരണം നഷ്ടപ്പെട്ടിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കർഷകർ വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രം കൃഷി ചെയ്യാറുള്ള ഈ പ്രദേശത്തെ 70 വരുന്ന കർഷകർ വളരെ ആശങ്കയിലും പ്രയാസത്തിലുമായിരുന്നു. ഞാറ് ലഭിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം എങ്ങനെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഒരുപാട് ആളുകളെ സമീപിച്ചപ്പോൾ കൃത്യമായ പരിഹാരം
ലഭിക്കില്ല എന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ പ്രിൻസിപ്പൽ കൃഷി ഓഫീസറുമായി കാര്യങ്ങൾ കൃത്യമായി സംസാരിക്കുകയും കർഷകർക്ക് ആവശ്യമായ 135 ഏക്കർ കൃഷി ചെയ്യാൻ ആവശ്യമായ വിത്ത് 2 ദിവസത്തിനുള്ളിൽ തന്നെ കർഷകർക്ക് എത്തിയ ഒരു സന്തോഷകരമായ സാഹചര്യം നിലനിൽക്കുന്നു. മതിലകം കൂളിമുട്ടം പൊക്ലായി പെട്രോൾ പമ്പ് പരിസരത്ത് നിന്ന് 3 കിലോ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ എക്സൈസ് പിടികൂടി. സംഭവവുമായി ബന്ധപ്പെട്ട് പൊക്ലായി സ്വദേശി വൈപ്പിൻകാട്ടിൽ വീട്ടിൽ കബീറിനെ കൊടുങ്ങല്ലൂർ എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ എം ഷംനാഥിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തു. ലോട്ടറി വിൽപ്പനയുടെ മറവിൽ ലോട്ടറി പോസ്റ്റർ ബാനറിൽ രഹസ്യ അറയുണ്ടാക്കിയാണ് ഇയാൾ വിൽപ്പന നടത്തിയിരുന്നത്. സിവിൽ എക്സൈസ് ഓഫീസർമാരായ എസ് അഫ്സൽ, എ എസ് റിഹാസ്, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ കെ ലിസ, ഡ്രൈവർ കെ വിൽസൺ എന്നിവർ പുകയില പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. കയ്പമംഗലം കൂരിക്കുഴിയിൽ നിയന്ത്രണം വിട്ട ബൈക്ക് മതിലടിച്ച് യുവാവിന് പരിക്കേറ്റു. കൂരിക്കുഴി സ്വദേശി മുറിത്തറ വീട്ടിൽ മുഹമ്മദ് ഹുസൈനാണ് പരിക്കേറ്റത്. പരിക്കേറ്റയാളെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് പുലർച്ചെയായിരുന്നു അപകടം. ബസ് ഡ്രൈവറായ മുഹമ്മദ് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെയായിരുന്നു അപകടം. ചൊവലൂപ്പടിയിൽ തെരുവ് നായ് കുറുകെ ചാടിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട ബൈക്ക് മറിഞ്ഞ് യാത്രികന് പരിക്കേറ്റു. ബ്രഹ്മകുളം വിളക്കേത്തല വീട്ടിൽ അഭിരാമിനാണ് പരിക്കേറ്റത്. പരിക്കേറ്റയാളെ എക്സ് പ്രവർത്തകർ ചൂണ്ടലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇരിങ്ങാലക്കുട നഗരസഭ ആരോഗ്യ വിഭാഗം നടത്തിയ പരിശോധനയെ തുടർന്ന് 2 ഹോട്ടലുകൾ താൽക്കാലികമായി അടച്ചിടാൻ നിർദ്ദേശം നൽകി. വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ പ്രവർത്തിക്കുന്നതും പഴകിയ ഭക്ഷണ സാധനങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്നുമാണ് 2 ഹോട്ടലുകൾക്കെതിരെ നടപടിയെടുത്തത്. ഡാണ ജംഗ്ഷനിലെ കീർത്തി ഹോട്ടൽ, സിറ്റി ഹോട്ടൽ എന്നിവയാണ് താൽക്കാലികമായി അടച്ചിടാൻ നിർദ്ദേശിച്ചത്. ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചിരിക്കുന്ന മാനദണ്ഡങ്ങൾ അനുസരിച്ച് മാറ്റങ്ങൾ വരുത്തിയതിനു ശേഷമേ ഹോട്ടലുകൾ തുറക്കാൻ അനുമതി നൽകുകയുള്ളൂ. ഇവയ്ക്ക് പുറമെ റെയിൽവേ സ്റ്റേഷൻ റോഡിലുള്ള സുരു ബേക്കറിയിലടക്കം 8 സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തിയിരുന്നു. ഇവിടെ നിന്നും പഴകിയ ഭക്ഷ്യവസ്തുക്കൾ കണ്ടെത്തിയിട്ടുണ്ട്. ഹെൽത്ത് ഇൻസ്പെക്ടർ സി അനൂപ് കുമാർ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ സി വി പ്രവീൺ, സി ജി അജു എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. തൊഴിലുറപ്പ് പദ്ധതി തകർക്കുന്ന കേന്ദ്ര സർക്കാർ ഉത്തരവുകൾ പിൻവലിക്കുക, പദ്ധതിയുടെ ലേബർ ബജറ്റ് ഉയർത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് എൻ ആർ ഇ ജി വർഗീസ് യൂണിയന്റെയും കെ എസ് കെ ടി യുവിന്റെയും നേതൃത്വത്തിൽ 3 മുറിയിൽ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. എൻ ആർ ജി വർഗീസ് യൂണിയൻ കൊടകര ഏരിയ സെക്രട്ടറി ടി എ ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വൃന്ദാ ഭാസ്കരൻ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ എം എ സുഗതൻ, ചിത്ര സൂരജ്, പഞ്ചായത്ത് അംഗം സിബ ശ്രീധരൻ തുടങ്ങിയവർ സംസാരിച്ചു. വിദ്യാർത്ഥികൾക്ക് ആകാശ വിസ്മയങ്ങൾ നേരിട്ട് കാണുന്നതിനായി മൂലംകുടം ശ്രീ നാരായണവിലാസം യു പി സ്കൂളിൽ മൊബൈൽ പ്ലാനറ്റോറിയം സജ്ജമാക്കി. ബഹ്റിൻ ആസ്ഥാനമായ സ്വകാര്യ കമ്പനിയുടെ സഹകരണത്തോടെയാണ് മൊബൈൽ പ്ലാനറ്റോറിയം കുട്ടികൾക്കായി ഒരുക്കിയത്. മൊബൈൽ പ്ലാനറ്റോറിയത്തിലെ പ്രദർശന ഉദ്ഘാടനം മറ്റത്തു പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വി ബി നിർവഹിച്ചു. പി ടി എ പ്രസിഡന്റ് രോഷിനി പ്രവീൺ അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപിക പി പ്രീത, പി ടി എ അംഗം പി പി പ്രജിത, നികിഷ, സിജു എന്നിവർ സംസാരിച്ചു. 4 ദിവസങ്ങളായി നടന്നു വന്നിരുന്ന ഇടതുമുന്നണിയുടെ കുന്നംകുളം നിയോജക മണ്ഡലം കാൽനട പ്രചരണ ജാഥ പെരുമ്പിലാവിൽ സമാപിച്ചു. സമാപന സമ്മേളനം സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം പി മോഹനൻ ഉദ്ഘാടനം ചെയ്തു. സി പി എം ജില്ലാ കമ്മിറ്റി അംഗം എം ബാലാജി അധ്യക്ഷത വഹിച്ചു. കുന്നംകുളം ഏരിയ സെക്രട്ടറി എം എൻ സത്യൻ, വടക്കാഞ്ചേരി ഏരിയ സെക്രട്ടറി കെ ഡി ബാഹുലയൻ, സി പി ഐ ജില്ലാ സെക്രട്ടറി പ്രേംരാജ് ചൂണ്ടാലത്ത് തുടങ്ങിയവർ സംസാരിച്ചു. രാജ്യത്തെ കോർപ്പറേറ്റ് നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും സമ്പൂർണമായ അനുഗ്രഹാശംസകളോടെ ഇന്ന് നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. ആ നീക്കങ്ങൾക്ക് മുമ്പിൽ തൊണ്ണൂർക്കട കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ചേലക്കരയിൽ ക്യാൻസർ ബോധവൽക്കരണ ശില്പശാല സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ ആർ മായ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ കെ കെ ശ്രീവിദ്യ, എല്ലിശ്ശേരി വിശ്വനാഥൻ എന്നിവർ സംസാരിച്ചു. തൊണ്ണൂർക്കര കുടുംബാരോഗ്യ കേന്ദ്രം ഡോക്ടർ ധന്യ, ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രിയേഷ് എന്നിവർ പങ്കെടുത്തു. വിനോദ് സാർ പറയായിരുന്നു, ആദ്യഘട്ടം രണ്ടാം ഘട്ടം ഒക്കെ വിജയിച്ചുവെങ്കിലും അതിനൊരു
ജില്ലയിലെ മിലാദ് ആഘോഷങ്ങളുടെ സമാപനം കുറിച്ച് ശനിയാഴ്ച തൃശൂർ വടക്കേ സ്റ്റാൻഡിന് സമീപം വാദി മദീന സ്ക്വയറിൽ മിലാദ് കോൺഫറൻസ് സംഘടിപ്പിക്കുമെന്ന് കേരള മുസ്ലിം ജമാഅത്ത് ഭാരവാഹികൾ അറിയിച്ചു. മന്ത്രി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന പ്രസിഡന്റ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ മുഖ്യപ്രഭാഷണം നടത്തും. മിലാദ് കോൺഫറൻസിന്റെ ഭാഗമായി ജില്ലയിലെ 9 മേഖലകളിൽ നിന്നും തിരഞ്ഞെടുത്ത നിർധനരായ 9 പേർക്കുള്ള ഭവന നിർമ്മാണ പദ്ധതിയുടെയും നിരാലംബരായവർക്കുള്ള പെൻഷൻ പദ്ധതിയുടെയും പ്രഖ്യാപനം ടി എൻ പ്രതാപൻ എം പി നിർവഹിക്കും. കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ പ്രസിഡന്റ് സെയ്ദ് ഫസൽ തങ്ങൾ, ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി യു അലി, സെക്രട്ടറിമാരായ സി വി മുസ്തഫ സക്കാഫി, സത്താർ പഴുവിൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ചാവക്കാട് മേഖലാ സംസ്ഥ കേരള ജംഇയ്യത്തുൽ മുഅലിമീൻ സംഘടിപ്പിക്കുന്ന നബിദിന റാലിയും ഹുബൂർ റസൂൽ സംഗമവും ശനിയാഴ്ച വടക്കേക്കാട് വാദി മുഖദ്ദസിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ജംഇയ്യത്തുൽ മുദരിസീൻ സംസ്ഥാന സെക്രട്ടറി അബ്ദുൽ ലത്തീഫ് ഹൈദമി സിയാറത്തിന് നേതൃത്വം നൽകും. സമ്മേളന നഗരിയിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ മുഅലിമീൻ ചാവക്കാട് മേഖലാ പ്രസിഡന്റ് സുലൈമാൻ ഫൈസി തൊടിയൂർ പതാക ഉയർത്തും. വാർത്താസമ്മേളനത്തിൽ സ്വാഗത സംഘം കോർഡിനേറ്റർ അഹമ്മദ് കബീർ യമാനി, കൺവീനർ ഷാഹുൽ ഹമീദ് റഹ്മാനി, ചെയർമാൻ കുഞ്ഞുമൊയ്ദ് ഹാജി പറയങ്ങാട്ടിൽ തുടങ്ങിയവർ പങ്കെടുത്തു. നൈപുണ്യ വികസന മന്ത്രാലയത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ജൻശിക്ഷൺ സംസ്ഥാൻ തൃശൂരിന്റെ കീഴിൽ കോഴ്സുകൾ പൂർത്തിയാക്കിയവരുടെ കോൺവെക്കേഷൻ ജില്ലാസൂത്രണ ഭവൻ ഹാളിൽ നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഡേവിസ് ഉദ്ഘാടനം ചെയ്തു. ജൻശിക്ഷൺ സംസ്ഥാൻ തൃശൂർ ഡയറക്ടർ സുധാ സോളമൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ ചന്ദ്രൻ മുഖ്യാതിഥിയായിരുന്നു. പ്രോഗ്രാം ഓഫീസർ ടി കെ സഖി, ഡി ഐ സി ജനറൽ മാനേജർ എസ് ഷീബ, KASE ജില്ലാ സ്കിൽ കോർഡിനേറ്റർ മോസസ് ടിക്കോ, ജൻശിക്ഷൺ സംസ്ഥാൻ അസിസ്റ്റന്റ് പ്രോഗ്രാം ഓഫീസർ ശ്രീകുട്ടി മൂത്തേടത്ത് തുടങ്ങിയവർ സംസാരിച്ചു. പരിശീലനം പൂർത്തിയാക്കിയ 900 പേർക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. ജെഎസ്എസ് ഗുണഭോക്താക്കളുടെ എക്സിബിഷനും പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ചിരുന്നു. പതിനെട്ടാമത് സംസ്ഥാന സീനിയർ സെബക് താക്രോ ചാമ്പ്യൻഷിപ്പ് തൃശൂർ വി കെ എൻ മേനോൻ ഇൻഡോ സ്റ്റേഡിയത്തിൽ ശനി ഞായർ ദിവസങ്ങളായി സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. 14 ജില്ലകളിൽ നിന്നുള്ള കായിക താരങ്ങൾ ഉൾപ്പെടെ 800 പേർ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കും. സെബക് താക്രോ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി കെ സി പ്രവീൺ, സെബക് താക്രോ ദേശീയ ഫെഡറേഷൻ എക്സിക്യൂട്ടീവ് അംഗം എം കെ പ്രേംകൃഷ്ണൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. സെവൻസ് ഫുട്ബോൾ അസോസിയേഷന്റെ 19th തൃശൂർ മേഖലാ സമ്മേളനം ഞായറാഴ്ച തൃശൂരിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. സമ്മേളനത്തിന്റെ ഉദ്ഘാടനവും മികച്ച ടൂർണമെന്റ് കമ്മിറ്റിക്കുള്ള അവാർഡ് വിതരണവും സേവര ചിറ്റിലപ്പള്ളി എംഎൽഎ നിർവഹിക്കും. ചടങ്ങിൽ മുൻകാല ഫുട്ബോൾ താരങ്ങളെ ആദരിക്കലും മികച്ച ഫുട്ബോൾ ടീമിനുള്ള ഉപഹാര സമർപ്പണവും നടക്കും. ജില്ലാ സ്പോർട്സ് കൌൺസിൽ വൈസ് പ്രസിഡന്റ് ബിന്നി ഇമ്മട്ടി, സെവൻസ് ഫുട്ബോൾ അസോസിയേഷൻ തൃശൂർ മേഖലാ പ്രസിഡന്റ് കെ ജി ശശി, മറ്റ് ഭാരവാഹികളായ ടി കെ മധു, എ വി ഗിരീശൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ക്യാൻസർ രോഗനിർണയ പദ്ധതിയായ ക്യാൻ തൃശൂരിന്റെ ഭാഗമായി പെരിഞ്ഞനം പഞ്ചായത്തിന്റെയും പെരിഞ്ഞനം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ശില്പശാല സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് എൻ കെ അബ്ദുൽ നാസർ അധ്യക്ഷത വഹിച്ചു. ക്യാൻ തൃശൂർ നോഡൽ ഓഫീസർ പി കെ രാജു പദ്ധതി വിശദീകരണം നടത്തി. പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹേമലത രാജ്കുട്ടൻ, ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ ബാബു എന്നിവർ സംസാരിച്ചു. ഡോക്ടർ എച്ച് ഗോബു, ജീനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ എൻ അഖില എന്നിവർ ക്ലാസ് നയിച്ചു. പ്രശസ്ത കഥാകാരൻ വൈശാഖിന്റെ കഥയെ ആസ്പദമാക്കി തൃശൂർ പുലരി തിയേറ്റേഴ്സും ജവഹർ ബാലഭവനും ചേർന്നൊരുക്കുന്ന നാടകം അരങ്ങിലേക്ക്. അപൂർവമായ സ്ത്രീപക്ഷ പ്രമേയം വിഭാവനം ചെയ്യുന്ന ഓർമ്മകളുടെ പാളങ്ങളിൽ എന്ന നാടകം തൃശൂർ റീജിയണൽ തിയേറ്ററിൽ ശനിയാഴ്ച അവതരിപ്പിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നാടകത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. പുലരി ചിൽഡ്രൻസ് വേൾഡ് പ്രസിഡന്റ് ഡോക്ടർ കെ ജി വിശ്വനാഥൻ, സെക്രട്ടറി സി ആർ ദാസ്, നാടക സംവിധായകൻ കോലടി നാരായണൻ, അഭിനേതാക്കളായ ഡോക്ടർ ഡി ഷീല, ഇ നാരായണി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കോൺഗ്രസ് പുതുക്കാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കെ കെ രാമചന്ദ്രൻ എംഎൽഎയുടെ പുതുക്കാട് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ആറ്റപ്പള്ളി പാലം നിർമ്മാണത്തിൽ അഴിമതി അന്വേഷിക്കുക, കുറുമാലി മുളങ്ങ് കോടാലി വെള്ളിക്കുളങ്ങര റോഡുകൾ സഞ്ചാര യോഗ്യമാക്കുക,
തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച്. പുതുക്കാട് സെന്ററിൽ നിന്ന് ആരംഭിച്ച മാർച്ച് എം എൽ എ ഓഫീസിന് സമീപം പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന പൊതുയോഗം ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് ടി എം ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സുനിൽ അന്തിക്കാട്, ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ സി ബി കൊടിയൻ, കെ ഗോപാലകൃഷ്ണൻ, കല്ലൂർ ബാബു, യു ഡി എഫ് ചെയർമാൻ കെ എൽ ജോസ്, കൺവീനർ സോമൻ മുത്രത്തിക്കര, പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ബാബുരാജ് എന്നിവർ സംസാരിച്ചു. ഇരിങ്ങാലക്കുട രൂപതയുടെ മാർ ജെയിംസ് പഴയാറ്റിൽ മെമ്മോറിയൽ ഹൃദയ പാലിയേറ്റീവ് കെയർ ആൻഡ് ഹോസ്പീസ് കേന്ദ്രം 14 പേരാമ്പ്രയിൽ പ്രവർത്തനം തുടങ്ങുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. രാവിലെ 10 മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം നിർവഹിക്കും. ബെന്നി ബഹനാൻ എം പി, സനീഷ് കുമാർ ജോസഫ് എം എൽ എ, ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ തുടങ്ങിയവർ പങ്കെടുക്കും. ഡയറക്ടർ ഫാദർ ഷാജു ചെറിയത്ത്, അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ഡിബിൻ ഐനിക്കൽ, മാനേജർ സാജു പുത്തരിക്കൽ, ഹൃദയ പാലിയേറ്റീവ് കെയർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ തോമസ് കണ്ണപ്പള്ളി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥ കേന്ദ്രം റെക്ടർ ഫാദർ ജോൺസൺ ഐനിക്കലിന്റെ സപ്തതി ഞായറാഴ്ച ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. സപ്തതി സ്മാരകമായ ഇടവകയിലെ ഭവനരഹിതന് വീട് നിർമ്മിച്ചു നൽകും. ഹൈക്കോടതി ജസ്റ്റിസ് സോഫി തോമസ് സ്നേഹഭവനത്തിന്റെ താക്കോൽദാനം നിർവഹിക്കും. പാവറട്ടി സെന്റ് ജോസ് പാരിഷ് ആശുപത്രിയിൽ 70 സൌജന്യ ഡയാലിസിസ് നൽകുന്നതിനുള്ള സംഖ്യയും കൈമാറും. ഭാരവാഹികളായ ഫാദർ മെജോ മുത്തിപ്പിടിക, ഒ ജെ ജസ്റ്റിൻ, ജോയ് ആന്റണി, എൻ ജെ ലിയോ, സേവ്യർ അറക്കൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. അണ്ടത്തോട് തഖ്വ ഇംഗ്ലീഷ് ഹൈസ്കൂളിലെ കായിക വിദ്യാർത്ഥികൾക്ക് പ്രോഗ്രസ് ഓഫ് അണ്ടത്തോട് ജി സി സി കമ്മിറ്റി നൽകുന്ന ജേഴ്സിയുടെ പ്രകാശനം നടന്നു. പ്രോഗ്രസ് ഭാരവാഹികളായ കെ സി എം മുജീബ് റഹ്മാൻ, ടി കെ മുഹമ്മദ് അലി എന്നിവർ ജേഴ്സി കൈമാറി. പ്രിൻസിപ്പൾ അബ്ദുൾ ഖാദർ ഏറ്റുവാങ്ങി. തൌഫീഖ് ചാരിറ്റബിൾ ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി എം എ റഷീദ് അധ്യക്ഷത വഹിച്ചു. ഗായകൻ ഷമീർ വന്നലാങ്കുന്ന്, അറബി കോളേജ് പ്രിൻസിപ്പൽ അബ്ദുള്ള നിസാർ, പി ടി എ പ്രസിഡന്റ് താഹിർ പ്രിഫക്ട്, മദ പി ടി എ ഭാരവാഹികളായ റമീന തുടങ്ങിയവർ സംസാരിച്ചു. കൊരട്ടി പള്ളിയുടെ തിരുനാളിന്റെ ഭാഗമായി കൊരട്ടി മുത്തിയുടെ പ്രധാന നേർച്ചയായ പൂവൻകുല സമർപ്പണത്തിനായി കായകൾ എത്തിത്തുടങ്ങി. തമിഴ്നാട്ടിൽ നിന്നും 2 ടൺ കായകുലകൾ എത്തിച്ചു. വെള്ളിയാഴ്ച 3 മണിക്ക് പൂവൻകുല വെഞ്ചരിപ്പും സമർപ്പണവും നടക്കും. തുടർന്ന് തുലാഭാരം ആരംഭിക്കും. കൊരട്ടിപ്പള്ളിയും പരിസരം വഴിയോര കച്ചവടക്കാരൻ നിറഞ്ഞുകഴിഞ്ഞു. ശനി ഞായർ ദിവസങ്ങളിലാണ് തിരുനാൾ. ലോക കാഴ്ച ദിനത്തോടനുബന്ധിച്ച് തൃശൂർ കോർപ്പറേഷനും ആര്യ ഐ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലും സംയുക്തമായി നേത്ര സംരക്ഷണ പദ്ധതി സംഘടിപ്പിച്ചു. കാഴ്ച 2023 എന്ന പേരിൽ തൃശൂർ വടക്കേ സ്റ്റാൻഡിൽ സംഘടിപ്പിച്ച നേത്ര സംരക്ഷണ പദ്ധതിയുടെ ഉദ്ഘാടനം മേയർ എം കെ വർഗീസ് നിർവഹിച്ചു. ആര്യ ഐ കെയർ മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ ബി മിനു ദത്ത ലോക കാഴ്ച ദിന ബോധവൽക്കരണ സന്ദേശം നൽകി. ചടങ്ങിൽ ആര്യ ഐ കെയർ ജനറൽ മാനേജർ ആർ കെ നവീൻ, ഓപ്പറേഷൻസ് മാനേജർ വിജേഷ് നാഥൻ, ഡോക്ടർ സനൽകുമാർ, പി ആർ ഒ സുനീഷ് ചന്ദ്രൻ, ജിഷാദ് എന്നിവർ പങ്കെടുത്തു. കാഴ്ച 2023 നേത്ര സംരക്ഷണ പദ്ധതിയുടെ ഭാഗമായി ഈ മാസം 9 മുതൽ തൃശൂർ വടക്കേ സ്റ്റാൻഡിൽ ആരംഭിച്ച സൌജന്യ നേത്രപരിശോധനാ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും 16 വരെ ഉണ്ടായിരിക്കുന്നതാണ്. പദ്ധതിയുടെ ഭാഗമായി അർഹരായ രോഗികൾക്ക് സൌജന്യ തിമിര ശസ്ത്രക്രിയയും ചികിത്സയും ആര്യ ഐ കെയർ ഹോസ്പിറ്റലിൽ ലഭ്യമാണ്. തൃശൂർ മേജർ ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ കോൾ കർഷകർ ഉപരോധിച്ചു. കോൾ മേഖലയിലെ ചണ്ടി ഉടൻ നീക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു ഉപരോധം. രണ്ടര കിലോ കഞ്ചാവുമായി യുവാവിന് എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡും ഐ ബിയും ചേർന്ന പിടികൂടി. കണ്ണൂർ സ്വദേശി മുഹമ്മദ് ഫാസിലാണ് അറസ്റ്റിലായത്. എടത്തിരുത്തിയിൽ ജോലിക്കിടെ തൊഴിലുറപ്പ് തൊഴിലാളി കടന്നൽ കുത്തേറ്റ് മരിച്ചു. എടത്തിരുത്തി സ്വദേശി തിലകനാണ് മരിച്ചത്. 7 തൊഴിലാളികൾക്ക് കടന്നൽ കുത്തേറ്റു. കൊടുങ്ങല്ലൂർ നഗരത്തിൽ ജനവാസ കേന്ദ്രത്തിൽ വൻതോതിൽ മാലിന്യം തള്ളിയ നിലയിൽ ഹോട്ടലുകളിൽ നിന്ന് മാലിന്യം ശേഖരിക്കുന്ന സംഘമാണ് വഴിയരികിൽ മാലിന്യം നിക്ഷേപിച്ചതെന്ന് നാട്ടുകാർ. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.
ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിച്ചത് കേരള ബസ്റ്റാലിയം പട്ടാമ്പി റോഡ് കുന്നുംകുളം.